സോഷ്യൽ മീഡിയ നമ്മളുടെ ഷോ കാണിക്കാനും വേണ്ടിയാവരുത്. ചിലർക്കതിനാ സോഷ്യൽ മീഡിയ. ചില ഭാര്യമാരൊപ്പരുള്ള ഫോട്ടോ അല്ലേ, ചില ആൾക്കാർക്ക് ഇപ്പോഴും ബർത്ത്ഡേ ആഘോഷമുണ്ട്. ബർത്ത്ഡേ ആഘോഷം വ്യാപിച്ചുകൊണ്ടിരിക്കുക. പല കുടുംബത്തിലും കുട്ടികളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ വിവാഹ വാർഷികം, കേക്ക് മുറിക്കല്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഒരുക്കല്, അന്ന് അവർക്ക് സ്കൂളിലേക്ക് ഭക്ഷണം കൊടുക്കല്. ഇത് ഈ സോഷ്യൽ മീഡിയ വർദ്ധിച്ചപ്പോ പലരും അത് ചെയ്യുന്നത് കണ്ടപ്പോ നമ്മുടെ കുടുംബത്തിലും മുസ്ലിമായ കുടുംബത്തിലും ആ ഇടപാട് നടത്തുന്നവരുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചപ്പോ അന്ന് സൂര്യന് ഗ്രഹണം ബാധിച്ചു. എല്ലാവരും പറഞ്ഞു നബിയെ, മകൻ മരിച്ചത് കൊണ്ടായിരിക്കാം സൂര്യന് ഗ്രഹണം ബാധിച്ചത്. നാട്ടുകാരങ്ങനെ പറയുന്നുണ്ട് എന്നറിഞ്ഞപ്പോ മദീനത്തെ പള്ളിയിൽ വന്ന് സഹാബത്തിനോട് റസൂലുള്ള പറഞ്ഞൊരു വാക്കുണ്ട്, ആരുടെ ജനനം കൊണ്ടും മരണം കൊണ്ടും ദിവസത്തിനൊരു പ്രത്യേകതയില്ല, ആ പ്രത്യേകതകൾ കാണുകയും ചെയ്യേണ്ട എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബീന്റെ അനുയായികളായ നമ്മള് മകന്റെ ജന്മദിനത്തിന് കേക്ക് മുറിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നസാറ വിശ്വാസിയ, ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ചെയ്യുന്നു, നമ്മളും ചെയ്യുന്നു. ഇതേപോലെ ചില ആണുങ്ങളുണ്ട്, ഭാര്യന്റെ കൂടെ 9 കൊല്ലത്തെ ദാമ്പത്യം, സുഖവും രസവും സന്തോഷത്തിന്റെ 9 വർഷങ്ങൾ എന്നും പറഞ്ഞു ഓനോന്റെ ഓളപ്പലുള്ള ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും. ഈ സന്തോഷത്തിലാണ് ഞങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട, എന്റെ ഓളെ ബോധ്യപ്പെടുത്തിയാ മതി. ഒരു ദിവസം പോലും ഭാര്യന്റെ കൂടെ നല്ലോണം നിന്ന് ഓക്കൊരു സമാധാനം കൊടുക്കാത്തവരും വിവാഹ വാർഷികത്തിന്റെ അന്ന് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് ആഘോഷിക്കുന്ന പ്രവണത ഉണ്ടല്ലോ, അതൊരു മുസ്ലിമിന് ഇല്ലാത്തതാ. നീ നല്ലോണാണ്, എന്റെ പെരുമാറ്റം കൊണ്ട് എന്റെ പെണ്ണിനെ ബോധ്യപ്പെടുത്തിയാ മതി. ലോകത്തെല്ലാ പെണ്ണുങ്ങളെയും ഈ ബോധ്യപ്പെടുത്തണ്ട, എല്ലാ ആണുങ്ങളെയും ഈ ഭയങ്കരാന്ന് കാണിക്കുകയും വേണ്ട. ഞാൻ നല്ലോനാണ്, നിന്റെ പെണ്ണ് ചിന്തിച്ചാ മതി. ഞാൻ മരിച്ചു കിടക്കുമ്പോ മനസ്സ് നൊന്ത് നിന്റെ സ്വഭാവം കൊണ്ടിട്ടാണ് എന്റെ പെണ്ണ് കരഞ്ഞതെങ്കിൽ അത് മതി. അള്ളാന്റെ അടുത്ത് ഞാനൊരു നല്ല ആണാവാൻ, എന്റെ പെണ്ണ് മരിച്ചു കിടക്കുമ്പോ ഹൃദയം നൊന്ത് ഞാൻ അവളെ മുഖത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് മതി. ആ പെണ്ണിന് സ്വർഗത്തിന്റെ 8 വാതിലിലൂടെയും അള്ളാന്റെ സ്വർഗത്ത് കയറാൻ അത് നാട്ടുകാരറിയിക്കണ്ട. നിങ്ങളെ വിവാഹ വാർഷികം പറഞ്ഞ് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുകയും വേണ്ട. സ്വയം കുറെ സെൽഫികൾ ഇടാൻ വേണ്ടിയിട്ട ചിലർക്ക് സോഷ്യൽ മീഡിയ വല്ലാത്തൊരു ജീർണതയാ. കോലം കെട്ടിയിട്ട് കോലങ്ങൾ ഉണ്ടാക്കിയിട്ട് അവൻ സ്വയം പുകഴ്ത്തി, സ്വയം നന്നായി, അല്ലെങ്കിൽ സ്വയം ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. നീ ആ രംഗത്തും നിന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഷോ ആളുകളെ കാണിച്ച് തൃപ്തിപ്പെടുത്തേണ്ടതില്ല. നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടത് അള്ളാഹുവിനെ മാത്ര. അത് നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ അള്ളാഹുവിന്റെ കണ്ണിൽ നല്ലവരാണെങ്കിൽ തീർച്ചയായും ജീവിക്കാൻ കിട്ടിയത് ഒരു രാത്രിയാണെങ്കിലും അത് അള്ളാഹിന്റെ അടുത്ത് നമുക്ക് കൂലിയായി കാണാൻ പറ്റും. അത്രേ ആഗ്രഹിക്കാവൂ.